സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഇന്നർ ലൈഫ് ചാനലിന്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. രത്നധാരണം ഇന്ന് വളരെ പ്രചാരത്തിലുള്ള ഒരു ദോഷപരിഹാര കർമ്മമാണ്. നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രഹത്തിനും രത്നങ്ങളെ വിധിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റെല്ലാ കർമ്മങ്ങളെയും അപേക്ഷിച്ച് രത്നധാരണം അതീവ സൂക്ഷ്മതയോട് ചെയ്യേണ്ടതാണ്. ഒരു വ്യക്തിക്ക് ദോഷപ്രദമായ ഒരു സമയത്ത് ജാതകമനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടത് എന്ന് നിർണയിക്കുക വളരെ ശ്രമകരമാണ്. രത്നങ്ങൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നതാണ് ഒരു പ്രധാന പ്രശ്നം. നിറമനുസരിച്ചാണ് ഓരോ രത്നത്തെയും ഓരോ ഗ്രഹങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത്. ലോകത്ത് 84 തരം രത്നങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു. അവയിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് നവരത്നങ്ങൾക്കാണ്. മാണിക്യം, മുത്ത്, പാവിഴം, മരതകം, പുഷ്യരാഗം, വജ്രം, ഇന്ദ്രനീലം, ഗോമോദകം, വൈഡൂര്യം എന്നിവയാണ് ഈ രത്നങ്ങൾ. യഥാക്രമ ഇവ നവഗ്രഹങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു വ്യക്തി ഇതിൽ ഏത് രത്നം ധരിക്കണമെന്ന് കണ്ടെത്തുകയാണ് ഒരു ജ്യോത്സ്യന്റെ ശ്രമകരമായ ജോലി. ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിച്ച് ധരിക്കേണ്ട രത്നം ഏതെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് ചില അടിസ്ഥാന വിവരങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഗ്രഹനില, ദശാകാലം, അപഹാരം, ചാരബലം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി രത്നനിർണയം നടത്തുന്നതാണ് ഏറ്റവും സൂക്ഷ്മവും ശാസ്ത്രീയവുമായ മാർഗം. നക്ഷത്രം, രാശി തുടങ്ങിയവയെ മാത്രം ആസ്പദമാക്കി രത്നനിർണയം നടത്തുന്നത് പലപ്പോഴും വലിയ കുഴപ്പങ്ങൾക്ക് വഴിതെളിയിക്കാറുണ്ട്. ഒരു ജാതകത്തിൽ ഏത് ഗ്രഹത്തെ ശക്തിപ്പെടുത്തണം എന്നത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. രത്നങ്ങളിൽ തന്നെ ശത്രുക്കൾ, മിത്രങ്ങൾ, ബന്ധുക്കൾ എന്ന രീതികളുണ്ട്. പരസ്പരം ശത്രുക്കളായ രണ്ടോ അതിലധികമോ രത്നങ്ങൾ ഒന്നിച്ച് ധരിക്കുന്നതും അപകടകരമാണ്. പാപഗ്രഹങ്ങളെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള രത്നധാരണം വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. ചിലവുകളുടെ സ്ഥാനമായ 12 നിൽക്കുന്ന ഒരു ഗ്രഹത്തിന്റെ രത്നം ധരിച്ചപ്പോൾ ജാതകന്റെ ചിലവുകൾ വർദ്ധിച്ച് കടം കയറി നാട് വിട്ടു പോകേണ്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലഗ്നാധിപന്റെ ശത്രുവായ ഗ്രഹത്തിന്റെ രത്നം ഉപയോഗിക്കുന്നതും അശുഭമാണ്. ഭാവാധിപത്യമനുസരിച്ച് ഇത് ദോഷത്തെ പ്രദാനം ചെയ്യുമെന്നാണ് കരുതേണ്ടത്. ഉദാഹരണത്തിന്, ലഗ്നാധിപനായ ഗ്രഹത്തിന്റെ ശത്രുഗ്രഹമാണ് 5 ഭാവാധിപൻ എന്ന് കരുതുക. അപ്പോൾ 5 ഭാവാധിപന്റെ രത്നം ധരിക്കുന്നത് തന്റെ കുട്ടികൾക്ക് തന്നെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടാകുന്നു. ഇവയെല്ലാം കണക്കിലെടുത്ത് വേണം ഉചിതമായ രത്നത്തെ കണ്ടെത്താനായി. രണ്ടാമതായി, ശുദ്ധമായ രത്നങ്ങളുടെ വിലയാണ് പ്രശ്നം. ശുദ്ധവും പ്രകൃതിദത്തവുമായ രത്നങ്ങളാണ് എപ്പോഴും ഫലപ്രദം. കൃത്രിമമായി നിർമ്മിക്കുന്ന രത്നങ്ങൾക്ക് എത്രമാത്രം ഫലം നൽകാൻ കഴിയുമെന്ന് പറയുക വയ്യ. എങ്കിലും ശുദ്ധരത്നങ്ങൾക്ക് വിലയേറിയതിനാൽ വില കുറഞ്ഞ ഉപരത്നങ്ങളും പ്രചാരത്തിലുണ്ട്. ഓരോ രത്നങ്ങൾക്കും അതിന് പകരം ഉപയോഗിക്കാവുന്ന ഉപരത്നങ്ങളാണ് കൂടുതലായും ആളുകൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രത്നങ്ങളുടെ ശുദ്ധത തിരിച്ചറിയുക എന്നത് സാധാരണക്കാർക്ക് അപ്രാപ്യമായ കാര്യമാണ്. ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന രത്നങ്ങളൊക്കെ ഒറിജിനൽ തന്നെയാണോ എന്നുള്ളൊരു ആശയക്കുഴപ്പവും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇവയ്ക്കെല്ലാമുള്ള പരിഹാരമാണ് വനസ്പതി രത്നങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഒറ്റമൂലികളായ ഔഷധങ്ങളുടെ വേരുകൾ. പുരാതന ജ്യോതിഷ ഗ്രന്ഥമായ മുഹൂർത്ത ചിന്താമണിയിലെ പീയൂഷ ധാര വ്യാഖ്യാനത്തിലാണ് ഇവയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. രത്നങ്ങളുടെ അതേ പ്രവർത്തന മികവും ഔഷധ ഗുണവും ഉള്ളവയാണ് വനസ്പതി രത്നങ്ങൾ എന്നറിയപ്പെടുന്ന ഈ വേരുകൾ. കൂടാതെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഭയക്കേണ്ട കാര്യവുമില്ല. മുൻകാലങ്ങളിൽ നവഗ്രഹ ദോഷങ്ങൾക്ക് രാജാക്കന്മാർ പോലും ഉപയോഗിച്ചിരുന്നത് ഈ ഔഷധങ്ങളുടെ വേരുകളായിരുന്നു. ഓരോ കാലഘട്ടങ്ങളിലും അതാത് ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന പോസിറ്റീവും നെഗറ്റീവുമായ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സ്വീകരിക്കാനും പിടിച്ചെടുത്ത് നിർവീര്യമാക്കാനുമുള്ള കഴിവ് ഈ ഔഷധ സസ്യങ്ങളുടെ വേരുകൾക്കുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. ഓരോ ഗ്രഹങ്ങൾക്കും അനുയോജ്യമായ ഔഷധ സസ്യങ്ങളുടെ വേരുകൾ ഇനി പറയുന്നു. ഈ ലിസ്റ്റ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഓരോ ദശാകാലത്തിനും അനുയോജ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. സൂര്യഗ്രഹവുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾക്ക് കൂവളത്തിന്റെ പേര്, ചന്ദ്രൻ ചതുരക്കള്ളിയുടെ പേര്, ചൊവ്വ സർപ്പജിഹയുടെ പേര്, ബുധൻ വൃദ്ധവാരത്തിന്റെ പേര്, വ്യാഴം ചെറുതേക്കിന്റെ പേര്, ശുക്രൻ സിംഹപുച്ഛത്തിന്റെ പേര്, ശനി കച്ചോലത്തിന്റെ പേര്, രാഹു മലയചന്ദനത്തിന്റെ പേര്, കേതു അമുക്കുരത്തിന്റെ പേര്. ഇതിൽ നമ്മളുടെ പരിസരങ്ങളിൽ ഇല്ലാത്ത പേരുകൾ പരമ്പരാഗത വൈദ്യന്മാരിൽ നിന്നും അങ്ങാടി കടകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇവ ഉപയോഗിക്കേണ്ട വിധം കൂടി പറയാം. ഉദാഹരണത്തിന്, വ്യാഴദശാകാലത്ത് വ്യാഴത്തെ ശക്തിപ്പെടുത്താനും ദോഷഫലങ്ങൾ മാറാനും ചെറുതേക്കിന്റെ പേര് ഉപയോഗിക്കാം. വ്യാഴദശാകാലത്ത് ഉദാഹരണത്തിന് ശനിയുടെ അപഹാരമോ ഏഴര ശനിയോ കണ്ടകശനിയോ വരികയാണെങ്കിൽ ചെറുതേക്കിന്റെ വേരിനോടൊപ്പം തന്നെ കച്ചോലത്തിന്റെ പേരും കൂടി ഒന്നിച്ചുപയോഗിക്കാം.
ദശാകാലവും അപഹാരങ്ങളും കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അനുയോജ്യമായ വേരുകൾ കണ്ടെത്തി ഉപയോഗിക്കാനായി സാധിക്കും. വേരുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് മറ്റ് നിബന്ധനകളൊന്നും പറയുന്നില്ല. വൃത്തിയാക്കിയ വേരിൻ്റെ ചെറു കഷ്ണങ്ങൾ കഴുത്തിലോ അരയിലോ ഏലസിലോ ലോക്കറ്റിലോ പേഴ്സിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.